തെരുവുകൾ തോറും സോപ്പ് വിറ്റ് ഉപജീവനം നടത്തി ശ്രദ്ധ നേടിയ താരമാണ് ഐശ്വര്യ എന്നാൽ ഈ തൊഴിലിൽ തനിക്ക് നേരിടേണ്ടി വന്ന ദുരവസ്ഥയെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയിരിക്കുകയാണ് താരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അനുഭവിക്കുന്നതാണിത് സോപ്പ് കച്ചവടവുമായി ബന്ധപ്പെട്ട് എൻ്റെ കോണ്ടാക്ട് നമ്പർ സോഷ്യൽ മീഡിയയിലും മറ്റും നൽകിയിരുന്നു എന്നാൽ പലരും ഈ നമ്പർ ദുരുപയോഗം ചെയ്യുകയാണ് രാവിലെ ഒൻപത് മുതൽ രാത്രി ഒൻപത് വരെ മാത്രമേ മെസ്സേജ് അയക്കാവൂ എന്ന് പറഞ്ഞിട്ടും അർദ്ധരാത്രിയും അസമയത്തും മെസ്സേജ് അയച്ചുകൊണ്ടുള്ള ശല്യമാണ് മൂന്ന് പുരുഷന്മാരാണ് ഇതിൽ പ്രധാനികൾ ട്രൂ കോളറിലൂടെ അവരുടെ പേര് കിട്ടിയിട്ടുണ്ട് ഒരാളുടെ മെസ്സേജ് ഇങ്ങനെയാണ് ഞാൻ നിന്നെയാണ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് വയസ്സായാലും കാണാം കൊള്ളാം എന്നാണ് ഒരാളുടെ മെസ്സേജ് വേറെയൊരുത്തൻ സ്വകാര്യ ഭാഗങ്ങളുടെ ചിത്രങ്ങളാണ് അയച്ചു തന്നത് ഇത്തരം ശല്യം കൂടിയതോടെ ഒരു ദിവസം എനിക്ക് പാനിക് അറ്റാക്ക് ഉണ്ടായി ഞാൻ സോപ്പാണ് വിൽക്കുന്നത് എന്നെയല്ല ഒരു സ്ത്രീ തനിച്ച് താമസിച്ചാൽ നിങ്ങൾ എന്താണ് കരുതുന്നത് അധ്വാനിച്ച് ജീവിക്കുന്ന സ്ത്രീയാണ് ഞാൻ എല്ലാ പുരുഷന്മാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് മാന്യരായ ഒരുപാട് പുരുഷന്മാർ എൻ്റെ കയ്യിൽ നിന്നും സോപ്പ് വാങ്ങാറുണ്ട് എന്നാണ് ഐശ്വര്യ താൻ ചെയ്യുന്ന തൊഴിലിൽ തനിക്ക് നേരിടേണ്ടി വന്ന പ്രതിസന്ധിയെക്കുറിച്ച് തുറന്നു പറഞ്ഞ് എത്തിയത് ഐശ്വര്യ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് പ്രതികരിച്ച് എത്തിയത് ഒരു കാലത്ത് മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം നായികയായി തിളങ്ങി നിന്നിരുന്ന നടിയാണ് ഐശ്വര്യ സിനിമയിൽ െന്നപോലെ തന്നെ സീരിയൽ രംഗത്തും ഐശ്വര്യ തന്നെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് നിരവധി ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താരം തെന്നിന്ത്യയിലെ അറിയപ്പെടുന്ന നടി ലക്ഷ്മിയുടെ മകളാണ് ഐശ്വര്യ അമ്മയുടെ പാത പിന്തുടർന്നാണ് ഐശ്വര്യം സിനിമയിലേക്ക് എത്തിയത്